എല്ലാവർക്കും നമസ്കാരം ജെൻസി ഫുഡുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാൽ പാൽക്കപ്പയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പി തന്നെയാണ് ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ സാധാരണ എൻ്റെ കൂടെ മീൻ മുളകിലിട്ടത് ബീഫ് ഒക്കെ കേട്ടോ കഴിക്കാറ് അപ്പോൾ ഇവിടെ മീൻ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റും പിന്നെ കാൽ പാൽക്കപ്പയുടെ റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള പെർപടിയിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കിലോ കപ്പ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അര കിലോ കപ്പയാണ് കപ്പയാണിട്ട് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഉപ്പ് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല ചെറുതായിട്ട് ഒരു പകുതി വേവ് വന്നതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം മൂടികൊണ്ട് അടച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇതിപ്പോൾ പകുതി വളം വേവായി വന്നിട്ടുണ്ട് ഞാനപ്പം ഇപ്പം ഉപ്പ് ഇട്ടു ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇതൊന്നൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെന്തിട്ടില്ല ഒരു ഏകദേശം ഒരുവിധം ഒന്ന് വെന്ത് വ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ അത് വീണ്ടും മൂടികൊണ്ട് അടച്ച് കുക്ക് ചെയ്യണം അപ്പോൾ അതിന് ഒരു പത്തു അഞ്ച് മിനിറ്റ് ആയപ്പം വീണ്ടും ഞാൻ തുറന്നു നോക്കിയപ്പം വിധം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടല്ല മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത് കണ്ടോ ഇത് കാണുമ്പോൾ അറിയാം ആ വെള്ളമൊക്കെ വറ്റി ഇത് ചെറുതായിട്ടൊന്നേ ഇങ്ങനെ പൊട്ടി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വെള്ളം കളയാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊരു ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ചാറിലിട്ട് നമുക്ക് സാധിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അത് ഞാൻ ചാദിച്ചെടുത്തുകൊണ്ട് വന്നത് നമ്മൾ വെള്ളം കളഞ്ഞ ആ കപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ ഞാൻ തിന്നില തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു മുറി തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതൊന്ന് നല്ലതുപോലെ വെള്ളം നമുക്ക് ഒന്നാം പാൽ രണ്ടാം പാലായിട്ടൊന്നും വേണ്ട ഒരു രണ്ട് കപ്പോളം തേങ്ങാപ്പാൽ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക രണ്ട് കപ്പാണ് ഞാൻ ഈ ടിന്നിനെ പാലെടുത്തിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി അതൊന്ന് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇനിയുള്ള നമ്മളുടെ തേങ്ങാപ്പാലിലിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതേ തേങ്ങാപ്പാലിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുണ്ടോ പകുതി വേവാകുമ്പം ഇത് ഇങ്ങനെ ഈ ഒന്ന് ഇതുപോലെ ഒന്ന് വരും അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിപ്പോൾ വിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ അറിയാം കേട്ടോ ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റാനുണ്ട് അപ്പോൾ വീണ്ടും ഇതുപോലെ ഇതുപോലൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് വീണ്ടും രണ്ട് മിനിറ്റോളം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ മുടിവെള്ളം അടച്ചിട്ടുള്ള ഒരുവിധം ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് എന്തായാലും മാറ്റം മതി ഇപ്പം ഞാനിത് മാറ്റി വെക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് വറുത്തിടണം അതിനുവേണ്ടി ഒരു പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പത്ത് വെളുത്തുള്ളിയോ പത്ത് ചെറിയ ഉള്ളിയോളം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട ഇടണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇടണം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിടാം ഇപ്പോഴേ ഒരു ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഈ ഒരു കറിവേപ്പില നല്ലൊരു ആദ്യം വിട്ടാൽ ഒരുപാട് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ ഇടുന്നത് ഇപ്പോഴത്തെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു വറവ് നമുക്ക് നമ്മളുടെ ഇടാം അതെ പാൽക്കപ്പയിലോട്ട് നമ്മൾ ഈ വറവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എടുക്കാൻ നേരത്തെ ആ ഒരു ടൈമിൽ എടുക്കുക മിക്സ് ചെയ്യുക ഞാനിത് മൂടികൊണ്ട് അടച്ചു വെക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചിക്കൻ ആദ്യം പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് അര കിലോ ചിക്കനാണ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് അതിലേക്ക് ഒരു കാശ്മീരി പൗഡർ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് കുറ ഒരു ചെറിയ പകുതി നാരങ്ങയും കൂടി പിരി പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ മുന്നേ അപ്പോൾ ഇതേ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുവേക്കൊരു പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് വലിയ സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ഒരു പക ഒരഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊണ്ട് ചതച്ചെടുത്തതാണ് ഒരു ഏകദേശം ഒന്നൊന്നര സ്പൂൺ ഉണ്ടാവും അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആകുന്നതുവരെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇപ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പുരട്ടി വെ ചിക്കനിൽ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും എടുത്തേക്കുന്നത് അപ്പോൾ അത് നല്ലതുപോലെ ഒരു പച്ചവണം മാറുന്നതുവരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി കൊണ്ട് അടച്ച് കുക്ക് ചെയ്യണം അപ്പോൾ തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതേ മൂടി കൊണ്ട് അടച്ച് ഞാനിത് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അതേ നമ്മുടെ തക്കാളി ഈ ഒരു ടൈമിൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് ആ സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ച് നോക്കുമ്പോൾ കണ്ടത് നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മളുടെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കനിലേക്ക് ഞാൻ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നില്ല ഈ ഒരു ചിക്കനിലെ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാണ്ട് നല്ല നല്ല രീതിയിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മൂടികൊണ്ട് അടച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം അതെ കണ്ടോ ഇപ്പം വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്കിതുപോലെ തന്നെ ഇളക്കി ഒന്ന് കുക്ക് ചെയ്യാം ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റുന്നത് വരെ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഒട്ടും തന്നെ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഇതുപോലെ തന്നെ മൂടികൊണ്ട് അടച്ച് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഇപ്പം നമ്മൾ ഒട്ടുതന്നെ വെള്ളമൊഴിക്കാണ്ട് ഞാൻ മൂടി കൊണ്ട് അടച്ച് കുക്ക് ചെയ്യുവാണ് ഇനി രണ്ടും ഒരു അഞ്ച് മിനിറ്റോളം മതിയാവും ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്യാം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ കാരണം ചിക്കൻ ഒരുപാട് കുക്കൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ഇതേ ഗ്രേവിയൊക്കെ ഒരുവിധം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണോ അതനുസരിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ഗ്രേവി ഒന്നും എടുക്കുന്നില്ല ഈ ഒരു ഭാഗത്തിലാ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഗ്രേവിയൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇടാം അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴാണോ നല്ലൊരു ഫ്രഷ് കറിവേപ്പിലായിട്ട് കിട്ടും കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ഒട്ടും തന്നെ ഇതിനകത്ത് വെള്ളം ചേർത്തില്ലായിരുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റും അതുപോലെ പാൽക്കപ്പയും നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം കണ്ടോ നല്ലൊരു കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മളുടെ ചിക്കൻ റോസ്റ്റും പാൽക്കപ്പയും ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയൊക്കെ ടേസ്റ്റാണ് ഇതിൻ്റെ നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് സാധാരണ ഇല്ലാത്തത് മീൻ മുള മുളകിലിട്ട ഒക്കെ കഴിക്കാറുണ്ട് പക്ഷേ ഇവിടെ അത്രയും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിക്കൻ റോസ്റ്റ് ആയിട്ട് എടുത്ത് ചെയ്തിരിക്കുന്നത് അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിവിടെ ഇതേ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ റോസ്റ്റും ഒരു കപ്പയും പിന്നെ കുറച്ച് മുളക് ചട്നി മുളക് ഒരു ഉള്ളിയും മുളകും കൂടി ചതച്ചതാണ് അതും കൂടി എടുത്ത് കഴിച്ചാൽ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളിയായിട്ട് വീടിനും കാണുന്നവരെ താങ്ക് യു